നമസ്കാരം. 50 വയസ്സ് കഴിഞ്ഞവരെ യുവാക്കൾ എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ രാഹുൽ ഗാന്ധിയെ യുവരാജാവെന്നും യുവരക്തമെന്നും യുവനേതാവെന്നും ഒക്കെ കോൺഗ്രസ്സുകാർ കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകരും ഒക്കെ വിളിക്കുന്നത് കേട്ടതുകൊണ്ട് തോന്നിയ സംശയം മാത്രമല്ല, ഇത്തവണ ഇലക്ഷൻ മത്സരിക്കുന്നതൊക്കെ 50ഉം 60ഉം കഴിഞ്ഞ ചെറുപ്പക്കാർ യുവാക്കളാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി കുപ്പായമൊക്കെ തയ്പ്പിച്ച് വെച്ച 30ഉം 40ഉം അല്ലെങ്കിൽ 35ഉം 40ഉം വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ കോൺഗ്രസിൽ മാത്രമല്ല, അല്ലെങ്കിൽ UDFൽ മാത്രമല്ല, CPMലും LDFലും ഒക്കെ ഈ ചോദ്യങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഈ എത്രയായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് അല്ലെങ്കിൽ തോറ്റ് മതിവരാത്ത ചില ആളുകളുണ്ട്. എത്രയായാലും മത്സരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ KV തോമസ് മാഷിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഒന്നില്ലെങ്കിൽ എനിക്ക് മത്സരിക്കാൻ അനുവാദം തരണം, അല്ലെങ്കിൽ സീറ്റ് തരണം, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ KSUക്കാരും അതുപോലെ മറ്റ് വശത്ത് നോക്കുകയാണെങ്കിൽ DYFI ക്കാരും SFI ക്കാരും ഒക്കെ തന്നെ തല്ലുകൊണ്ടും വെയിലുകൊണ്ടും സമരത്തിന് ഗ്വഗ വിളിച്ചും പോലീസിൻ്റെ ജലപീരങ്കക്കടിയിൽ കിടന്ന് ഉരുണ്ടുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ അങ്ങനെ വന്നവരാണോ എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ അങ്ങനെ വന്നവർ തന്നെയാണ്, ചിലരൊക്കെ പൊട്ടി വീണവരുമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ 50 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരെ മത്സരിക്കുന്നതിനെക്കുറിച്ചും അവരെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ മുന്നണികളിലൊക്കെ ചർച്ച നടക്കുന്നത് എന്നാണ് പുതിയ വിവരം. എന്തായാലും കോട്ടയം ജില്ലയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും എന്നതിൽ തർക്കമില്ല എന്ന് എല്ലായ്പ്പോഴും എല്ലാ മുന്നണികളും ഉറക്കെ വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ് ഇത്. യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കും, വലിയ പ്രാധാന്യം കൊടുക്കും എന്നൊക്കെ. എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്നാൽ അവസാനം എത്ര യുവാക്കൾ മത്സരത്തിനുണ്ടാകും എന്നത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. അത് സത്യമാണ്, കാലാകാലങ്ങളായി നടന്നു വരുന്ന കാര്യമാണ്. 10 പേർക്ക് 10 യുവാക്കൾക്ക് അവസരം കൊടുക്കും എന്ന് പറഞ്ഞാൽ 2 പേർക്കോ ഒരു വനിതയ്ക്കോ അല്ലെങ്കിൽ 2 വനിതകൾക്കോ അവസരം കൊടുത്താൽ ഭാഗ്യം, ബാക്കി 6 പേരും ഈ 50ഉം 60ഉം കഴിഞ്ഞ ചെറുപ്പക്കാർ മാത്രമായിരിക്കും മത്സരിക്കുക. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഇത്തവണ വീണ്ടും മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്ന സിറ്റിംഗ് MLA മാരുടെ ശരാശരി പ്രായം 63 വയസ്സാണ്. മറ്റ് ജില്ലകളിലും വ്യത്യസ്തമൊന്നുമല്ല. അതായത് സിറ്റിംഗ് MLA മാരുടെ പ്രായം നോക്കുകയാണെങ്കിൽ 55നും അല്ലെങ്കിൽ 65നും ഇടയിലായിരിക്കും സ്വാഭാവികമായി പ്രായം. അതങ്ങനെയാണല്ലോ വരികയുള്ളൂ. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ യുവാക്കൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഈ ഇരു മുന്നണികളും കൊടുത്തിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഒട്ടേറെ യുവാക്കൾ ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് കഴിഞ്ഞ കാലയളവിൽ മത്സരിച്ചെങ്കിലും ഒരു യുവ MLA ജില്ല കണ്ടിട്ട് വർഷങ്ങളായി. 50 വർഷം മുൻപ് പുതുപ്പള്ളിയിൽ 28ാം വയസ്സിൽ മത്സരിച്ച് വിജയിച്ച ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ് താഴെ അല്ലെങ്കിൽ 35 വയസ്സിൽ താഴെയുള്ള MLA മാരെയൊന്നും കോട്ടയം ജില്ല കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനുശേഷം ഈ പ്രായത്തിലുള്ള ഒരാൾ പോലും ജില്ലയിൽ MLA ആയിട്ടില്ല. 96ൽ കടുത്തുരുത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കുമ്പോൾ മോൻസ് ജോസഫിന് പ്രായം 32 വയസ്സ്. 80ൽ ആദ്യമായി പൂഞ്ഞാറിൽ നിന്ന് PC ജോർജ് MLA ആകുന്നത് 29ാം വയസ്സിൽ. 40കളിൽ N ജയരാജ് പഴയ വാഡൂർ മണ്ഡലത്തിൽ MLA ആയി. കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 40 പിന്നിട്ട ശേഷമാണ് അടൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയത്. വൈക്കം MLA ആശ ഇക്കുറി മത്സരിക്കാനിറങ്ങുകയാണെങ്കിൽ 45ാം വയസ്സിലാണ്. ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ശ്രീമതി ആശ തന്നെയാണ്. 65ൽ എത്തിയ മാണി സി കാപ്പൻ വീണ്ടും പാലായിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മത്സരിക്കുമെന്നും ഇല്ലെന്നും അഭ്യൂഹമുള്ള ഏറ്റുമാനൂർ MLA സുരേഷ് കുറുപ്പും, അദ്ദേഹത്തിനും 65 വയസ്സാണ് പ്രായം. ഇവർക്ക് പുറമെ ഇത്തവണ UDFൽ നിന്നും LDFൽ നിന്നും മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഭൂരിഭാഗവും 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞവരാണ്. തങ്ങൾ മത്സരിച്ചു തുടങ്ങുമ്പോൾ ചെറുപ്പമായിരുന്നു എന്നാണ് ഇവരിൽ പലരുടെയും വാദം. ഇതുവരെ അവസരം ലഭിക്കാത്തവരാണ് തങ്ങളെന്ന വാദവും ഉയർത്തി ഒരു വിഭാഗം മുതിർന്നവരും രംഗത്തുണ്ട്. മാത്രമല്ല യുവാക്കളും മുറുമുറുത്ത് തുടങ്ങിയിരിക്കുന്നു. യുവാക്കളുടെയൊക്കെ മുഖം ഇപ്പോൾ ഇഞ്ചി നിന്ന കുരങ്ങനെ പോലെയാണ്. അത് രണ്ട് മുന്നണികളിലും അങ്ങനെ തന്നെയാണ്. വളരെ ചെറുപ്പത്തിലേ ഞങ്ങൾ മത്സരിച്ചു തുടങ്ങിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ മത്സരിക്കണം എന്ന് പറയുന്ന ഈ 55 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ വ്യക്തികൾ പറയുമ്പോൾ ഇവിടെ ഇവരോടൊപ്പം നിന്ന കുറേ ആളുകളുണ്ട്. അതായത് ഇവരുടെ ഏതാണ്ട് പ്രായം, കുറച്ച് പ്രായം കുറഞ്ഞ കുറേ ആളുകളുണ്ട് അവരൊക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രായം ഒരു ഘടകമായിട്ട് ഇതിനകത്ത് എടുക്കണോ എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യം അല്ലെങ്കിൽ അനാരോഗ്യം ഒക്കെ ഇതിനകത്തൊരു ഘടകമായിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ പ്രായം ഇതിലൊരു ഘടകമായി എടുക്കണോ എന്നുള്ള ചർച്ച പിന്നെയും വരുന്നുണ്ട്. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ രീതികൾ വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ നേരത്തെയുള്ള പല നേതാക്കളുടെയും മക്കളുമൊക്കെ മത്സരിക്കും, മക്കളും മരുമക്കളുമൊക്കെ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. എന്തൊക്കെയായാലും ശരി, യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നിര കെട്ടിപ്പടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം ഇരു മുന്നണികൾക്കും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. എന്തൊക്കെയായാലും ചെറുപ്പക്കാർ മത്സരിച്ചാലും യുവാക്കൾ മത്സരിച്ചാലും 60 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർ മത്സരിച്ചാലും ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ജയിക്കൂ. ജനങ്ങളോട്
ജനങ്ങൾക്ക് വേണ്ടി പെരുമാറുന്നവർ അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകുന്നവർ പൊതുരംഗത്ത് നിൽക്കുന്നവർ ജനങ്ങളോട് ഏത് രീതിയിൽ ഇടപഴകുന്നു പിന്നെ തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളുണ്ട് പ്രായം ഒരു ഘടകം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ വരുന്നത് സ്വാഭാവികം ഇതിപ്പോൾ കോട്ടയം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇത് ബാധകം തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഇനി വരട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കട്ടെ ആർക്കൊക്കെ എവിടെയൊക്കെ സീറ്റ് കിട്ടും എന്ന് നമുക്ക് നോക്കാം അതിനുശേഷമല്ലേ സീറ്റ് നിശ്ചയിച്ച് പ്രവർത്തനം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമല്ലേ വിജയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ വെബ് ഡെസ്ക് 10 മൈനസ്